രണ്ട് റേസ് ടു 60 പകുതി എത്ര? അപ്പോൾ നമുക്ക് 2 റേസ് ടു 60 പകുതി കാണണം. അപ്പോൾ ഒരു സംഖ്യയുടെ പകുതി കാണണമെങ്കിൽ അതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 2 റേസ് ടു 60 പകുതി കാണാൻ അതിനെ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 2 റേസ് ടു 60 ബൈ 2 എന്ന് വരും. ഓർക്കുക, 2 റേസ് ടു 60 എന്ന് പറഞ്ഞാൽ 2 60 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 2 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 തവണ ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര തവണ ആവർത്തിച്ച് ഗുണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മുകളിൽ പവറായിട്ട് എഴുതുന്ന 3 കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2 റേസ് ടു 60 അർത്ഥം 2 60 തവണ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, 2 × 2 റേസ് ടു 59 എന്ന് എഴുതാം. ഇവിടെ 59 തവണയും അതിൻ്റെ കൂടെ 1 തവണയും കൂടെ ആകുമ്പോൾ 60 തവണയും ആയിക്കോളും. ബൈ 2 എന്ന് എഴുതാം. ഈ 2 × 2 ക്യാൻസൽ ചെയ്യാമല്ലോ. പോയിട്ട് ഉത്തരം 2 റേസ് ടു 59. അപ്പോൾ 2 റേസ് ടു 60 പകുതി 2 റേസ് ടു 59 ആണ്. ശരിയുത്തരം ഓപ്ഷൻ എ. 250 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 12 സെക്കൻഡിൽ ഒരു മരത്തെ കടന്നു പോകുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര? ഇവിടെ 250 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 12 സെക്കൻഡിൽ ഒരു മരത്തെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തീവണ്ടിയുടെ വേഗത കാണണം. തീവണ്ടി ഒരു മരത്തെ കടന്നു പോകുന്നതിന് തീവണ്ടിയുടെ നീളത്തിൻ്റെ അത്രയും ദൂരം സഞ്ചരിക്കണം. ഇവിടെ തീവണ്ടിയുടെ നീളം 250 മീറ്റർ ആണല്ലോ. അപ്പോൾ ഈ 12 സെക്കൻഡ് കൊണ്ട് തീവണ്ടി 250 മീറ്റർ ദൂരം സഞ്ചരിക്കും. ഓർക്കുക, 12 സെക്കൻഡിൽ ഈ തീവണ്ടി 250 മീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പോൾ 1 സെക്കൻഡിൽ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരമോ? അത് കാണുന്നതിനായിട്ട് 250നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ 250 ബൈ 12 മീറ്റർ ആയിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ 1 സെക്കൻഡിൽ 250 ബൈ 12 മീറ്റർ. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 250 ബൈ 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് തീവണ്ടിയുടെ വേഗത. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കിലോമീറ്റർ പെർ മണിക്കൂറിലുള്ള ഓപ്ഷൻസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 250 ബൈ 12 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂറാക്കണം. അതിനായിട്ട് 18/5 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 250 ബൈ 12 × 18/5 കാണണം. 250നെ 5 കൊണ്ട് ഹരിക്കാം. 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 ആണല്ലോ. അപ്പോൾ 250നെ 5 കൊണ്ട് ഹരിച്ചാൽ 50. അതുപോലെ 18നെയും 12നെയും 6 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ്. അപ്പോൾ 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2, 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3. 50നെ 2 കൊണ്ട് ഹരിക്കാമല്ലോ. 50നെ 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 25 വരും. 25 × 3 = 75 എന്ന് കിട്ടും. അപ്പോൾ 75 കിലോമീറ്റർ പെർ മണിക്കൂറാണ് തീവണ്ടിയുടെ വേഗത. ശരിയുത്തര ഓപ്ഷൻ ഡി. ദീപു ഒരു ജോലി 20 ദിവസം കൊണ്ടും അലൻ അതേ ജോലി 60 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? ഇവിടെ ദീപു ഒരു ജോലി 20 ദിവസം കൊണ്ടും അലൻ അതേ ജോലി 60 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. അതായത് ഒരാൾ എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്നു കഴിഞ്ഞാൽ ആ ജോലി XY/X+Y ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാം. ഓർക്കുക, ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ XY/X+Y ദിവസങ്ങൾ കൊണ്ട് ആ ജോലി തീരും. അപ്പോൾ ദീപു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എക്സിന് പകരം നമുക്ക് 20 എന്ന് എടുക്കാം. അതുപോലെ അലൻ ജോലി ചെയ്ത് തീർക്കാൻ 60 ദിവസം എടുക്കും. അപ്പോൾ വൈക്ക് 60 എന്നും കൊടുക്കുക. ഈ വാല്യൂസ് ഈ എക്സ്പ്രഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ XY അതായത് X×Y ആണ്, 20×60 എന്ന് വരും. X+Y അതായത് 20 + 60, 20 ഉം 60 ഉം കൂടെ കൂട്ടുമ്പോൾ 80. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 60ൻ്റെ 1 0, 80ൻ്റെ 1 0 ക്യാൻസൽ ചെയ്യാം. ഈ 6നെ 8നെയും 2 ഉപയോഗിച്ച് ഹരിക്കാം. 6നെ 2 ഉപയോഗിച്ച് ഹരിക്കുമ്പോൾ 3, 8നെ 2 ഉപയോഗിച്ച് ഹരിക്കുമ്പോൾ 4. 20നെ 4 കൊണ്ട് ഹരിക്കാം. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 5 വരും. 5×3 = 15. അപ്പോൾ 15 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീരും. ശരിയുത്തര ഓപ്ഷൻ സി, 15. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിൻ്റെ 3മത്തെ വശമാകാവുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏത്? ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളങ്ങൾ നൽകിയിരിക്കുന്നു, 5 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ 3മത്തെ വശമാകാവുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്കിവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിലെ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുക എപ്പോഴും 3മത്തെ വശത്തിനേക്കാൾ കൂടിയിരിക്കണം. ഓർക്കുക, ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുക എപ്പോഴും 3മത്തെ വശത്തിനേക്കാൾ കൂടിയിരിക്കണം.
ഇവിടെ നമുക്ക് രണ്ട് വശങ്ങളുടെ നീളങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടിയിരുന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം ഇവയുടെ തുകയേക്കാൾ കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇത് അഞ്ചും ഏഴുമാണ്, അഞ്ചും ഏഴും കൂടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട്. അപ്പോൾ 12 സെൻറ്റിമീറ്ററിനേക്കാൾ കുറഞ്ഞ ഒരളവേ ഇതിൻ്റെ മൂന്നാമത്തെ വശമായിട്ട് വരാൻ പാടുള്ളൂ. 12നേക്കാൾ കുറഞ്ഞ ഒരേ അളവേ നമുക്ക് തന്നിട്ടുള്ളൂ, അത് 11. അങ്ങനെ വരാവുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യയും 11 തന്നെ. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി, 11. ചതുരം, സമചതുരം, വൃത്തം, സാമാന്തരികം എന്നീ രൂപങ്ങൾക്ക് ഒരേ ചുറ്റളവെങ്കിൽ ഏതിനാണ് കൂടുതൽ പരപ്പളവ്? അപ്പോൾ ഇവിടെ 4 രൂപങ്ങൾ നൽകിയിട്ടുണ്ട്. ചതുരം, സമചതുരം, വൃത്തം, സാമാന്തരികം, ഇവയ്ക്ക് ഒരേ ചുറ്റളവാണെങ്കിൽ ഏതിനാണ് കൂടുതൽ പരപ്പളവ് അഥവാ വിസ്തീർണം ഉള്ളതെന്നാണ് കണ്ടു പറയേണ്ടത്. അപ്പോൾ ഓർക്കുക, ഈ രൂപങ്ങളിൽ ഇവയ്ക്ക് ഒരേ ചുറ്റളവെങ്കിൽ ഇക്കൂട്ടത്തിൽ വൃത്തത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പരപ്പളവ് അഥവാ ഏരിയ ഉണ്ടാവുക. ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ വൃത്തത്തിനാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ് ഉണ്ടാവുക. അപ്പോൾ ശരിയുത്തര ഓപ്ഷനെ, വൃത്തം. അരുണയ്ക്ക് ക്ലാസ്സിൽ 12 റാങ്കുണ്ട്. ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട്. അവസാന സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ അരുണയ്ക്ക് എത്രാമത്തെ റാങ്കാണ്? അപ്പോൾ അരുണയ്ക്ക് ക്ലാസ്സിൽ 12 റാങ്കുണ്ട്, ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് 1 മുതൽ 46 വരെയുള്ള റാങ്കുകളാണെന്ന് കരുതാം. അപ്പോൾ 1, 2 അങ്ങനെ 46 വരെയുള്ള റാങ്കുകളാണുള്ളത്. അതിൽ 12 റാങ്കുകാരിയാണ് അരുണ. അപ്പോൾ അരുണയാകുമ്പോൾ, അരുണ വരെ എത്തുമ്പോൾ 12 റാങ്ക് വരെ ആയിട്ടുള്ളൂ. മൊത്തം 46 പേരാണല്ലോ ഉള്ളത്. അപ്പോൾ 46 നിന്ന് 12 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അരുണയ്ക്ക് താഴെ സ്ഥാനമുള്ളത് 34 പേർക്കാണ്. ഓർക്കുക, അരുണയാകുമ്പോൾ 1 മുതൽ 12 വരെയുള്ള ആളുകളെ ആയിട്ടുള്ളൂ. പിന്നെ 46 പേര് ടോട്ടൽ ഉള്ളതുകൊണ്ട് അരുണയ്ക്ക് പുറകിലായിട്ട് 34 പേരും കൂടെ ഉണ്ടാവും. അപ്പോൾ പുറകിൽ നിന്ന് നോക്കുമ്പോൾ, അവസാന സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ 34 പേർക്ക് ശേഷം അടുത്തയാളായിട്ടാണ് അരുണ വരിക. അതായത് 35 സ്ഥാനമായിരിക്കും അരുണയ്ക്കുണ്ടാവുക. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി, 35. 5×7×5×3×2×2×k ഒരു പൂർണ്ണവർഗമാണെങ്കിൽ കെയുടെ വിലയെന്ത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു പൂർണ്ണവർഗത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ കെയുടെ വില എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിൽ ഒരേ ഘടകം ആവർത്തിച്ച് വരുന്നുണ്ട്. ആവർത്തിച്ച് വരുന്നതിനെയൊക്കെ അടുപ്പിച്ചെഴുതാം. അപ്പോൾ 5 2 തവണ ആവർത്തിക്കുന്നുണ്ട്. അത് 5×5 എന്ന് ഒന്നിച്ച് എഴുതുന്നു. ഗുണം 2 ആവർത്തിച്ച് വരുന്നു. 2×2×7×3 ഒക്കെ ഓരോ തവണയുള്ളൂ. 7×3×k. ഇനി ഇതൊരു പൂർണ്ണവർഗസംഖ്യ ആകണമെങ്കിൽ ഘടകങ്ങൾ ഓരോന്നും ജോഡിയായിട്ട് വേണം വരാൻ. അപ്പോൾ ഇത് 5 ഒരു ജോഡിയുണ്ട്, 2 ജോഡിയായിട്ടുണ്ട്. അതേസമയം 7 3 ഓരോന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം, ഈ കെ ഒഴിവെയുള്ള ഭാഗം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണവർഗമാക്കണമെങ്കിൽ 7 ഒരു ജോഡിയാക്കണം, 3നെയും ജോഡിയാക്കണം. 7നെ ജോഡിയാക്കണമെങ്കിൽ ഇതിനെ 7 കൊണ്ട് ഗുണിക്കണം. അതുപോലെ 3നെ ജോഡിയാക്കണമെങ്കിൽ ഇതിനെ 1 തവണ കൂടെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ കെയുടെ സ്ഥാനത്ത് 7×3 വരികയായിരുന്നെങ്കിൽ ഇതൊരു പൂർണ്ണവർഗമായേനി. എല്ലാ ഘടകങ്ങളും ജോഡിയായേനേയും. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമായേനേയും. അപ്പോൾ കെയുടെ സ്ഥാനത്ത് 7×3=21 വന്നാൽ മതി, ഇത് പൂർണ്ണവർഗമാകും. അപ്പോൾ കെയുടെ വില 21. ശരിയുത്തര ഓപ്ഷൻ ഡി. 2 സംഖ്യകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. ഈ 2 സംഖ്യകളോടും 7 കൂട്ടിയാൽ അംശബന്ധം 3:5 ആകുമെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏത്? ഇവിടെ 2 സംഖ്യകൾ 1:2 എന്ന അംശബന്ധത്തിലാണെന്ന് തന്നിരിക്കുന്നു. ഈ സംഖ്യകൾ ഓരോന്നിനോടും 7 കൂട്ടിക്കഴിഞ്ഞാൽ അവയുടെ അംശബന്ധം 3:5 ആകും. അങ്ങനെയെങ്കിൽ അക്കൂട്ടത്തിൽ വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. ഈ ആദ്യത്തെ സംഖ്യകളിൽ വലിയ സംഖ്യ. അപ്പോൾ സംഖ്യകളുടെ അംശബന്ധം 1:2 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംഖ്യകൾ 1x 2x എന്ന് നമുക്ക് എടുക്കാം. സാധാരണയായിട്ട് 1x എന്ന് നമ്മൾ എഴുതാറില്ല, പകരം x എന്ന് എഴുതാറുള്ളൂ. അപ്പോൾ x ഉം 2x ഉം ആണ് സംഖ്യകളെന്ന് കരുതുക. ഇനി ഈ സംഖ്യകളോട് 7 കൂട്ടിക്കഴിഞ്ഞാൽ അവയുടെ അംശബന്ധം 3:5 ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സിനോടും 2x നോടും നമുക്ക് 7 കൂട്ടാം. എക്സിനോട് 7 കൂട്ടിക്കഴിഞ്ഞാൽ x+7, 2x നോട് 7 കൂട്ടിക്കഴിഞ്ഞാൽ 2x+7. അപ്പോൾ ഇവ തമ്മിലുള്ള അംശബന്ധം 3:5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ x+7:2x+7 3:5 എന്ന് എടുക്കാം. ഇനി 2 അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിൽ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും തമ്മിലുള്ള ഗുണനഫലവും നടുക്ക് വരുന്ന സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും.
രണ്ടാം അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലവും നടുക്ക് വരുന്ന സംഖ്യകളുടെയും ഗുണനഫലം തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നടുക്ക് വരുന്ന സംഖ്യകളുടെ ഗുണനഫലം ആദ്യം എടുക്കാം. അതായത് 3 × 2x + 7 നടുക്ക് വരുന്ന സംഖ്യകളുടെ ഗുണനഫലം സമം 5 × s + 7 ആയിരിക്കും. 5 × s + 7 എന്നെടുക്കാം. ഇത് തമ്മിൽ ഗുണിക്കുക. 3 × 2x + 7 ഗുണിക്കുന്നു. 3 × 2x = 6x അധികം 3 × 7 = 21 സമം 5x + 5 = 35 എന്ന് കിട്ടും. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്കും നമ്പേഴ്സ് മറു സൈഡിലേക്കും കൊടുക്കുക. അപ്പോൾ 5x ഇടതുവശത്തേക്ക് വരുന്നു, അപ്പം മൈനസ് ആവും. 6x - 5x സമം ഈ 21 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് നെഗറ്റീവ് ആവും. 35 - 21 എന്ന് വരും. 6x - 5x കുറച്ച ഓർ എക്സ് അല്ലെങ്കിൽ എക്സ് സമം 35 × 21 കുറച്ച് കഴിഞ്ഞാൽ 14. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 14 എന്ന് കിട്ടി. നമ്മുടെ വലിയ സംഖ്യ 2x ആയിരുന്നു. അതുകൊണ്ട് 2x = 2 × 14 = 28. അപ്പോൾ വലിയ സംഖ്യ 28 എന്ന് കിട്ടും. ശരി ഉത്തര ഓപ്ഷൻ ഡി. x/21 × x/189 = 1 എക്സ് എത്ര? നമുക്കിവിടെ തന്നിരിക്കുന്നത് x/21 × x/189 = 1. ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം തമ്മിൽ ഗുണിക്കാം. ഭിന്നസംഖ്യകൾ ഗുണിക്കണമെങ്കിൽ അംശങ്ങൾ തമ്മിൽ ഗുണിച്ച അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ടും എഴുതുക. അപ്പോൾ x/x നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. x²/21 × 189 അതേപടി തന്നെ എഴുതുക. ഇപ്പോൾ ഗുണിക്കണമെന്നില്ല. 21 × 189 = 1 വരും. ഇനി നമുക്ക് എക്സ് മാത്രം, എക്സിൻ്റെ ടേം മാത്രം ഇടതുവശത്തും ബാക്കിയുള്ളതിനെയൊക്കെ വലതുവശത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 21 × 180 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അവിടെ ചെല്ലുമ്പോൾ ന്യൂമറേറ്ററിലാവും. അഥവാ x²/1 × 21 × 189. അത് 21 × 189 എന്ന് എഴുതിയാൽ മതിയല്ലോ. കാരണം 21 × 189 ഒന്നുകൊണ്ട് ഗുണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ x²/21 × 189 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ക്വയറാണിത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് 21 × 189 സ്ക്വയർ റൂട്ട് എടുക്കാം. √21 × 189. ഇനി ഇത് കാണുന്നതിനായിട്ട് നമുക്കിതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 21 − 3 = 7 അപ്പോൾ 189 കൂടെ നമുക്കൊന്ന് ഘടകങ്ങളാക്കാം. 189 ഘടകങ്ങളാക്കുമ്പോൾ ഇത് 3 ഗുണിതമാണ്. അതുകൊണ്ട് 3 കൊണ്ട് നമുക്ക് ഹരിക്കാം. 18 × 3 = 6 തവണ 9 × 3 = 3 63 എന്ന് കിട്ടും. വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. 63 × 3 ഹരിച്ചു കഴിഞ്ഞാൽ 6 × 2 = 3 = 1 21 വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. 21 × 3 കൊണ്ട് ഹരിച്ചാൽ 7. അപ്പോൾ എക്സ് സമം √ ഇത് ഓരോ സംഖ്യയ്ക്കും പകരം അതിൻ്റെ ഘടകങ്ങൾ എഴുതാം. 21 − 3 × 7 എന്ന് എഴുതാം. ഗുണം 189 × 3 × 3 × 7 ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇതിൽ 7 2 തവണ വരുന്നുണ്ട്. അപ്പോൾ റൂട്ടിന് പുറത്തോട്ട് 1 7 നമുക്കെടുക്കാം. ഓരോ ജോഡിക്കും പകരം 1 എണ്ണം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. 3 2 ജോഡിയുണ്ട്. ഇവിടെ ഒരു ജോഡി, പിന്നെ ഈ 3 കൂടെ കൂടി 2 ജോഡി. അപ്പോൾ ഓരോ ജോഡി 3 പകരം ഓരോ 3 വീതം റൂട്ടിന് പുറത്തെടുക്കാം. അപ്പോൾ 7 × 3 × 3 എന്ന് വരും. ഇപ്പോൾ 3 × 3 = 9. 9 × 7 = 63. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 63 ആണ്. ശരി ഉത്തര ഓപ്ഷൻ ബി. ഒരു സംഖ്യ 50% വർദ്ധിച്ച ശേഷം 50% കുറഞ്ഞാൽ സംഖ്യയിൽ വരുന്ന മാറ്റം എത്ര? അപ്പോൾ ഇവിടെ ഒരു സംഖ്യ 50% കൂടിയ ശേഷം 50% കുറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയിൽ മൊത്തത്തിൽ എത്ര മാറ്റം ഉണ്ടാകുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. അതായത് ഒരു സംഖ്യ xശതമാനം കൂടിയ ശേഷം x ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ x ശതമാനം കുറയും. ഓർക്കുക, ഒരു സംഖ്യ x ശതമാനം കൂടിയ ശേഷം x ശതമാനം കുറയും. അപ്പോൾ ഇവിടെ 50% കൂടി, അതിനുശേഷം 50% കുറഞ്ഞു. അപ്പോൾ 50% 50% കുറവ് വരും. 50% 50% കുറയും. ഓർക്കുക, 50% 50% എന്ന് പറയുമ്പോൾ 50%
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാണ്. ഏത് സംഖ്യയുടെ ആണല്ലോ 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ 50% 50% എന്ന് പറയുമ്പോൾ 50% പകുതി, 50% പകുതി എന്നാൽ 50% × 2, 50% × 2 അതായത് 25% വരും. അപ്പോൾ 25% കുറവ് വരും. അപ്പോൾ സംഖ്യ 50% വർദ്ധിച്ച ശേഷം 50% കുറഞ്ഞാൽ 25% കുറയും. ശരി ഉത്തരം ഓപ്ഷൻ സി. ഇനി നമുക്ക് ഈ എളുപ്പമാർഗം അറിയില്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുത്തു വേണമെങ്കിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇവിടെ ശതമാന കണക്ക് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സംഖ്യ 100 എടുക്കുക. ഈ സംഖ്യ 100 കരുതുക. അപ്പോൾ അതിൻ്റെ 50% കൂടുന്നു. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ 100 പകുതി 50 കൂടുന്നു. 100 കൂട്ടിയാൽ 150. ഇനി വീണ്ടും 50% കുറയുന്നു. അപ്പോൾ വീണ്ടും 50% കുറയുമ്പോൾ 50% പകുതിയാണെന്ന് ഓർക്കുക. 150 പകുതി 75 കുറവ് വരും. 150 75 കുറച്ചാൽ പിന്നെ ഉള്ളത് 75. അപ്പോൾ 100 സംഖ്യ 75 മാറി. അപ്പോൾ 25 കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുറഞ്ഞ 25 100 എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 100 എത്ര ശതമാനമാണ് 25? 25%. അറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 100 × 25 × 100 കാണുക. 100 വെട്ടിപ്പോവും, പോയിട്ട് 25% കിട്ടും. അപ്പോൾ 25% കുറവ് വന്നു. 25% കുറവ്. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 2 വർദ്ധിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങാകും? നോക്കുക, ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 2 വർദ്ധിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങാകും? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്യുന്നതാണ് സൗകര്യം. അതായത് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 10 cm എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണമാണ്. പരപ്പളവ് അഥവാ വിസ്തീർണം കാണുന്നത് എങ്ങനെയാണ്? സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ വശം ഗുണം വശം, അല്ലെങ്കിൽ വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗമായിരിക്കും വിസ്തീർണം. അപ്പോൾ 10 അതിൻ്റെ വിസ്തീർണം. 10 എന്ന് പറയുമ്പോൾ 100 വരും. ഇപ്പം 10 cm വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് 100 cm² ഇനി ഇതിൻ്റെ വശം ഇരട്ടിയാക്കുക. 2 എന്ന് പറഞ്ഞാൽ ഇരട്ടിയാകുക എന്നാണ് അർത്ഥം. അപ്പോൾ 10 × 2 പത്തിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി 20. 20 cm വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? അത് 20² ആയിരിക്കും. 20² കാണുന്നതിനായിട്ട് എളുപ്പമാർഗമുണ്ട്. 2² എഴുതുക. ഇനി ഇവിടെ 1 വർഗത്തിൽ 2 കൊടുക്കുക. അപ്പോൾ 400 cm². അപ്പോൾ 10 cm വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് 100 cm² അതിൻ്റെ ഇരട്ടി വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് 400 cm² അപ്പോൾ ഇവിടെ വശം 2 പരപ്പളവ് എത്ര മടങ്ങായി? 100 × 4 400. അപ്പോൾ പരപ്പളവ് 4 മാറി. അപ്പോൾ ശരിയുത്തര ഓപ്ഷൻ സി 4. 30 വയസ്സുകളുടെ ശരാശരി 10. അവരുടെ ക്ലാസ് ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് 11 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഇവിടെ 30 വയസ്സുകളുടെ ശരാശരി 10 തന്നിരിക്കുന്നു. നീ കൂട്ടത്തിൽ ടീച്ചറുടെ വയസ്സ് കൂടെ കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് 11 എങ്കിൽ ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കണം. ഇവിടെ 30 വയസ്സുകളുടെ ശരാശരി 10 എന്നിട്ടുണ്ടല്ലോ. ഈ ശരാശരിയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 30 വയസ്സുകളുടെ തുക കിട്ടും. അപ്പോൾ 30 വയസ്സുകളുടെ തുക കാണുന്നതിനായിട്ട് അവരുടെ വയസ്സുകളുടെ ശരാശരിയായ 10 കുട്ടികളുടെ എണ്ണമായ 30 കൊണ്ട് ഗുണിക്കാം. 30 × 10 300 വരും. അപ്പോൾ 30 വയസ്സുകളുടെ തുക 300. ഇനി ടീച്ചറും കൂടെ ആയപ്പോൾ ആളുകളുടെ എണ്ണം 31 ഇനി ടീച്ചറിനെ കൂടെ കൂട്ടിയപ്പോൾ വയസ്സുകളുടെ ശരാശരി 11. അപ്പോൾ 31 വയസ്സുകളുടെ ശരാശരിയാണ് 11. അപ്പോൾ 11 31 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 31 പേരുടെ, അതായത് ടീച്ചറും കൂടെ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിൻ്റെ വയസ്സുകളുടെ തുക കിട്ടും. 31 × 11 അത് 341 വരും. അപ്പോൾ ടീച്ചറെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വയസ്സുകളുടെ തുക 341, ടീച്ചറെ ഒഴിവാക്കി കഴിഞ്ഞാൽ വയസ്സുകളുടെ തുക 300. അപ്പോൾ ടീച്ചറുടെ വയസ്സ് കിട്ടുന്നതിനായിട്ട് ഈ 341 നിന്നും 300 കുറച്ചാൽ മതിയല്ലോ. 341 നിന്നും 300 കുറയ്ക്കാം. അപ്പോൾ 41 എന്ന് കിട്ടും. അപ്പോൾ ടീച്ചറുടെ വയസ്സ് 41, ശരിയുത്തര ഓപ്ഷൻ എ 41.